ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എവിടാന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പം ഇവിടുത്തെ ഒരു ചെറിയ ഒരു ഗാർഡൻ ഉണ്ട്, അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ചിരിക്കല്ലേ, വലിയ അങ്ങേറ്റത്തെ ഗാർഡനൊന്നുമല്ല, ചെറിയ രീതിയിലുള്ളൊരു ഗാർഡൻ, പക്ഷേ ഒരുവിധം നല്ല ഗാർഡൻ തന്നെയാണ്. കണ്ടു നോക്കുക. ഫസ്റ്റിലെ തന്നെ കാണുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം വലതുവശത്ത് ഒരു ആമ്പൽക്കുളമാണ്. ഈ ആമ്പൽക്കുളത്തിൻ്റെ അകത്ത് മുഴുവൻ മീനുമുണ്ട്. അതെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായി കിടക്കുകയാണ്. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. കണ്ടോ, ഓരോ ഇലയും പൊക്കുമ്പോൾ കണ്ടോ മീൻ ഓടുന്നത്? കണ്ടോ ആ ഓടി ഓടി അതുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോകുന്നതാണ്. ഇപ്പം ദേ തൊട്ടു മുമ്പിൽ തന്നെ മണിപ്ലാന്റാണ് വെച്ചേക്കുന്നത്. അവിടുന്ന് നേരെ ഓപ്പസ് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ഒരു മണിപ്ലാന്റ് വെച്ചിട്ടുണ്ട്. കണ്ടോ ആ മണിപ്ലാന്റിനെ കണ്ടോ. പിന്നെ ദേ വീണ്ടും ഒരു ഇലച്ചെടി വെച്ചിട്ടുണ്ട്, അതും നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പല വെറൈറ്റി ചെടികളാണ്. നോക്കിക്കേ, അഞ്ചലച്ചെത്തി നിറച്ച് അഞ്ചലച്ചെത്തി ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ, പല കളറാണുള്ളത്. പിന്നെ ചൈനീസ് ബോൾസം, വിവിധ തരത്തിലുള്ള ചൈനീസ് ബോൾസം ഉണ്ട്. റോസപ്പൂ, റോസപ്പൂവിൻ്റെ ഒരു ശേഖരണം തന്നെ ഉണ്ട്. നോക്കിക്കേ, പല കളറിലെ റോസപ്പൂവാണ് ഈ കാണുന്നത്. എല്ലാ റോസയും കുറേ പോയി, ഇനി പുതിയ കമ്പുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിക്കേ, വൈറ്റ് കളറിലെ നോക്കി, ഓരോ മതിലെ തന്നെ പല കളറിലാണ്. മഞ്ഞ ഓർക്കിഡ് കണ്ടോ, മഞ്ഞ ഓർക്കിഡ് കണ്ടോ, ഇഷ്ടം മാതിരി മഞ്ഞ ഓർക്കിഡുണ്ട്. വെള്ള കളറിലെ അഞ്ചലച്ചെത്തി കണ്ടോ നിങ്ങൾ, അതും ഇഷ്ടം മാതിരി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇവിടെ എല്ലായിടത്തും ഉള്ള തന്നെയാണ് ആ പൂവ്. അത് കൂടാതെ ഇത് നോക്കിക്കേ, ഇല്ലിക്കമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ഇപ്പുറത്തെ സൈഡ് വന്നു കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡിൽ മണിപ്ലാന്റ് പടർന്നിട്ടേക്കുവാണ്. കണ്ടോ മണിപ്ലാന്റിനെ വീണ്ടും ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അതിൻ്റെ ഓരോ തൂണയിലും ഓർക്കിഡ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. മേളിൽ തൂക്കിയിട്ടേക്കുന്ന ചെടിയുണ്ട്. പിന്നെ വൈറ്റ് കളറിലെ അഞ്ചലച്ചെത്തി കണ്ടോ, വൈറ്റ് കളറിലെ അതും ഉണ്ട്. ചൈനീസ് ബോൾസത്തിൻ്റെ പല കളറുണ്ട് കണ്ടോ, കുറേ ചൈനീസ് ബോൾസത്തിൻ്റെ കളറുണ്ട്. ഇത് വേറൊരു സൈസാണ്. മഞ്ഞക്കോളാമ്പി കണ്ടോ, മഞ്ഞക്കോളാമ്പിയാണ് ഇപ്പം കാണിക്കാം. മഞ്ഞക്കോളാമ്പി നിങ്ങളെ ഇപ്പം വേണ്ട, ഈ അഞ്ജനച്ചെത്തിയുടെ മജന്ത കളറാണ് കാണുന്നത്. ആ കണ്ടോ, അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ് കൂടുതലും ഉള്ളത്. ഇനി മഞ്ഞക്കോളാമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൻ്റെ മുറ്റത്തിൻ്റെ ഐശ്വര്യം തന്നെ ആ കോളാമ്പിയാണ്. നോക്കിക്കേ, നിറച്ചുണ്ട് പൂവ് കണ്ടോ. അതിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് മാവുണ്ട്. ആ മാവിൻ്റെ ചോട്ടി മുഴുവൻ നിറച്ച് ചെടിയാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കണ്ടോ. അതെല്ലാം കിളുത്ത് വരുന്നേ ഉള്ളൂ, ഇഷ്ടമാതിരി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ട ചെടിയെല്ലാം പോയി. ഇത് കനകാമ്പരം കണ്ടോ, നിറച്ചുണ്ട്. ഈ മാവിൻ്റെ ചുറ്റിന് കുറേ വെച്ചതാണ്, ഇപ്പം പുതിയതായിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. കുറേ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറേ ചട്ടി നിരത്തി വെച്ചിരിക്കുന്ന കണ്ടോ, പുതിയ പുതിയ വെറൈറ്റി ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഉണ്ടാകുന്നേ ഉള്ളൂ. ചെമ്പരത്തി നോക്കിക്കേ, ചെത്തി നോക്കിക്കേ.